ഗോവയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കാസർഗോഡ് നീലേശ്വരം സ്വദേശിനി അഞ്ജനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് പ്രകൃതി വിരുദ്ധമായും അല്ലാതെയും ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതായി റിപ്പോർട്ടിൽ പറയുന്നു. കൊലപാതകമെന്ന സൂചന. ലഹരി നൽകി അബോധാവസ്ഥയിൽ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാകാമെന്നാണ് ഫോറൻസിക് വിദഗ്ധരുടെ അഭിപ്രായം. ജനം ബിഗ് ബ്രേക്ക്. അഞ്ജന കൊല ചെയ്യപ്പെട്ടതാണെന്ന ഉറച്ച നിലപാടിലാണ് അമ്മ മിനി. സാഹചര്യ തെളിവുകൾ അതിനെ സാധൂകരിക്കുന്നതായും മൃതദേഹം ഗോവയിൽ നിന്ന് കൊണ്ടുവന്ന ബന്ധുക്കളും ഉറപ്പിക്കുന്നു. താമസസ്ഥലത്തിന് സമീപത്ത് 10 മീറ്റർ അകലെയാണ് പെൺകുട്ടി കഴുത്തിൽ കയർകുരുക്കിയത്. ആൺസുഹൃത്ത് ശബരിയും നസീമയും ആതിരയും ഉൾപ്പെടെ 4 പേരും ഒരു മുറിയിലാണ് താമസിച്ചതെന്നാണ് വിവരം. അഞ്ജനയെ കാണാതായി മണിക്കൂറുകൾ പിന്നിട്ട ശേഷമാണ് 10 മീറ്റർ അകലെയുള്ള മൃതദേഹം കണ്ടെത്തിയതെന്നാണ് കൂട്ടുകാർ പറഞ്ഞത്. ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന സ്ഥലത്ത് അഞ്ജനയെ കാണാതായ ഉടനെ സമീപത്ത് തിരിയാതെ ദൂരദിക്കിൽ അന്വേഷണം നടത്തിയതും ദുരൂഹം. തൂങ്ങി നിൽക്കുന്ന അഞ്ജനയെ കൂട്ടുകാർ കാണുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നുവെന്നും അതേ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നുവെന്നുമാണ് മൊഴി. എന്നാൽ ആശുപത്രിയിൽ എത്തുമ്പോൾ അഞ്ജന മരിച്ചിരുന്നു. കെട്ടിത്തൂങ്ങാൻ ഉപയോഗിച്ച വസ്തു അവർ ഹാജരാക്കിയിരുന്നുമില്ല. കഴുത്തിനു ചുറ്റും കാൽമുട്ടിലും ചുണ്ടിലും പോറലുകളുണ്ട്. അതേസമയം കാലങ്ങളായി നിരന്തരം അഞ്ജനയെ ലൈംഗികമായി ഉപയോഗിച്ചിരുന്നതിന്റെ തെളിവുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. പ്രകൃതി വിരുദ്ധമായും സ്വാഭാവികമായും ഇവർ നിരന്തരം ലൈംഗികമായി ഉപയോഗിക്കപ്പെട്ടിരുന്നു. താമസ സ്ഥലത്തിനടുത്ത് 10 മീറ്ററോളം മാത്രം അകലത്തെ മരണം കൂടെ താമസിച്ചവർ അറിഞ്ഞില്ല എന്നുള്ളത് ഏറെ സംശയത്തിന് ഇടയാക്കുന്നു. മരിക്കുന്നതിന്റെ തൊട്ടുതലെന്ന് കൂട്ടുകാരി നസീമയുടെ ഫോണിൽ നിന്നാണ് അഞ്ജന വീട്ടുകാരെ വിളിച്ചത്. തനിക്ക് തെറ്റുപറ്റിയെന്നും കൂട്ടുകാർ ശരിയല്ലെന്നും വീട്ടുകാരോടൊത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അമ്മയോട് പറഞ്ഞു. ലോക്ക്ഡൌണിന് ശേഷം നാട്ടിലെത്താനുള്ള ആഗ്രഹം വീട്ടുകാരെയും ബന്ധുക്കളെയും അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ ആഗ്രഹം പ്രകടിപ്പിച്ച കുട്ടി മരിക്കാനിടയില്ലെന്നാണ് മാനസികാരോഗ്യ വിദഗ്ധർ നൽകുന്ന മറുപടി. മരണശേഷം കുറ്റം വീട്ടുകാരുടെ മേൽ ചാർത്താനുള്ള വ്യഗ്രതയും ഈ സംഘം നടത്തിയിരുന്നു. ആത്മഹത്യാ പ്രവണതയുള്ള കുട്ടിയാണെന്നും ലഹരിക്ക് അടിമയാണെന്നും ഇവർ തന്നെ പ്രചരണം നടത്തി. കുറ്റവാളി മനസ്സുള്ള ഒരു കൂട്ടം ആളുകൾ വ്യക്തമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകമാകാനുള്ള സാധ്യതയും ഫോറൻസിക് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ലഹരി നൽകി അർദ്ധബോധാവസ്ഥയിലോ അബോധാവസ്ഥയിലോ കഴുക്കിൽ കുരുക്കിട്ട് കെട്ടിത്തൂക്കി ആത്മഹത്യയാക്കിയത് മാറ്റാനുള്ള സാധ്യത തള്ളിക്കളയാൻ ആവില്ലെന്നും ഇവർ പറയുന്നു. IASുകാരിയാവൻ മോഹിച്ച് പഠിക്കാനിറങ്ങിയ അഞ്ജനയുടെ മരണം, കുടുംബ ബന്ധങ്ങളെ മറന്ന് കൂട്ടുകെട്ടുകളിൽ അഭയം പ്രാപിക്കുന്ന കുട്ടികൾക്കുള്ള വ്യക്തമായൊരു സന്ദേശമാണ്. കുറ്റമറ്റ രീതിയിലുള്ള ഒരു കുറ്റാന്വേഷണത്തിലൂടെ അഞ്ജനയുടെ മരണകാരണം പുറത്തു കൊണ്ടുവന്നാൽ കുടുംബ ബന്ധങ്ങളെ പോലും ശിഥിലമാക്കുന്ന നിഗൂഢ ശക്തികളുടെ കടുക്കൽ കത്തിവയ്ക്കലാകുമത്. ക്യാമറമാൻ ശശികുമാർ പടന്നക്കാടിനൊപ്പം സിജു കറുത്തടത്ത്, ജനം, കാസർഗോഡ്.